കൂട്ടുകാരെ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ ജനം എന്ന 6-ാം ക്ലാസ്സിലെ പാഠാവലിയിലെ 10-ാമത്തെ പാഠമായ മരണത്തെ ജയിച്ച ഈശോ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ കാണുക. ഈ ലോകത്തിൽ മരണത്തെ ജയിച്ച ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, നമുക്കറിയാം, നമ്മുടെ ഈശോ. മറ്റാർക്കും ഈ ലോകത്തിൽ മരണത്തെ കീഴടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ കണ്ടു, ഈശോ പീഡാനുഭവ പ്രവചനങ്ങൾ, 3 പ്രവചനങ്ങൾ നടത്തിയത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ കാണുകയുണ്ടായി. ഈ പ്രവചനങ്ങൾ ഒക്കെ ഈശോ അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്: എങ്കിലും മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ച് മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ തൻ്റെ പ്രവചനങ്ങളുടെ അവസാനമായിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം ഈശോ പറഞ്ഞതിനാൽ ഈശോയുടെ മരണത്തിന് ശേഷം യഹൂദ പ്രമാണികളുടെ ഇടയിൽ എന്തെന്നില്ലാത്ത ഭയമുണ്ടായിരുന്നു. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞതിനാൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവൻ്റെ അനുയായികൾ അവൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോയി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള തെറ്റായ പ്രഖ്യാപനം നടത്താൻ ഇടയുണ്ട് എന്ന് പീലാത്തോസിനോട് പറയുകയും അതനുസരിച്ച് പീലാത്തോസ് അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തൃപ്തികരമായിട്ടുള്ളത് അതനുസരിച്ച് ചെയ്തുകൊള്ളുക. അങ്ങനെ കാവൽക്കാരെ ഈശോയുടെ കല്ലറയിൽ ഏർപ്പെടുത്തണമെന്ന് പീലാത്തോസ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കാവൽക്കാർ ഈശോയുടെ കല്ലറയിൽ കാവൽക്കാർ നിന്നു. അതുപോലെ തന്നെ ഈശോയുടെ കല്ലറ കല്ലുകൊണ്ട് മുദ്ര വെച്ച് അടച്ചിരുന്നു. കാരണം ഈശോയുടെ ശരീരം ഒരു വിധത്തിലും അതിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടി, നടപ്പാക്കുന്നതിന് വേണ്ടി ഈശോയുടെ ശിഷ്യന്മാർ ഈ കല്ലറയിൽ കയറി ഈശോയുടെ ശരീരം എടുക്കാൻ ഇടയാകരുത് എന്ന് അവർ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്രകാരമുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുക. കാവൽക്കാരെ ഏർപ്പെടുത്തി കല്ല് വെച്ച് ഈശോയുടെ കബറിടം മുദ്ര ചെയ്തു. എന്നാൽ കൂട്ടുകാരെ, നമുക്കറിയാം തിരുവചനങ്ങളിലൂടെ പോകുമ്പോൾ ഈശോ ഉയർക്കുമെന്ന് പറഞ്ഞ 3-ാമത്തെ ദിവസം, അതായത് ഈശോയുടെ ശരീരം സുഗന്ധദ്രവ്യങ്ങളാലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈശോയുടെ ശരീരം സംസ്കരിച്ചത്. ആഴ്ചയുടെ ആദ്യ ദിവസമായിട്ടുള്ള അന്ന് വൈകുന്നേരം, അന്ന് അതിരാവിലെ മഗ്ദലന മറിയവും കുറച്ച് സ്ത്രീകളൊക്കെ കൂടി ഈശോയുടെ കല്ലറയിലേക്ക് പോയപ്പോൾ, അവരവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവദൂതൻ്റെ പ്രത്യക്ഷപ്പെടലാണ് അവർ കാണുക. വെണ്മയേറിയ വസ്ത്രം ധരിച്ച ദൈവദൂതൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുക? നസ്രായനായ ഈശോ, അവൻ ഇവിടെയില്ല, അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ദൂത് ആ ദൈവദൂതൻ അവർക്ക് നൽകുകയാണ്. ഇത് കേട്ടയുടനെ, ഇത് ദൈവദൂതൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായപ്പോൾ തന്നെ കാവൽക്കാർ ഭയന്ന് ആകെ പരിഭ്രമിച്ചു പോയി. സ്ത്രീകളാണെങ്കിൽ ദൈവദൂതനിൽ നിന്ന് ഈ ദൂത് കേട്ട് അവരും ഭയപ്പെട്ടു. എന്നാൽ ഈ ദൂത് സ്വീകരിച്ച ഉടനെ തന്നെ ഇവർ എത്രയും വേഗം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയപ്പോൾ വഴിയിൽ വെച്ച് ഇവർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളുടെ സഹോദരന്മാരെ വിവരമറിയിക്കുക, ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെ അവർ ശിഷ്യന്മാരുടെ അടുക്കൽ പോയി ഈശോയെ അവർ കണ്ട കാര്യം, ഈശോ ഉയർത്തെഴുന്നേറ്റ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ കാണുന്നുണ്ട് മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് ഈശോയുടെ കല്ലറയുടെ പുറത്ത് നിൽക്കുമ്പോൾ ഈശോ തന്നെ അവളോട് വന്ന് ചോദിക്കുകയാണ്. പ്രത്യക്ഷപ്പെട്ട ഈശോ അവളോട് ചോദിക്കുകയാണ്, സ്ത്രീ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ മഗ്ദലന മറിയം ഓർത്തു അത് തോട്ടക്കാരനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ നീ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ അവിടെ പോയി എടുത്തുകൊള്ളാം.
അപ്പോൾ ഈശോ അവളെ നോക്കി അവളുടെ പേര് വിളിക്കുകയാണ്, മറിയം. മറിയം എന്ന് അവളെ വിളിച്ചപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു അത് കർത്താവാണെന്ന്. അവൾ തിരിച്ചു മറുപടിയായിട്ട് ഹെബ്രായ ഭാഷയിൽ ഗുരു എന്നർത്ഥമുള്ള റബ്ബോനി എന്നുള്ള വാക്കാണ് അവൾ ഈശോയെ മറുപടിയായിട്ട് വിളിക്കുക, റബ്ബോനി എന്ന്. അപ്പോൾ ഇതും ഈശോയുടെ പ്രത്യക്ഷപ്പെടലാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ശിഷ്യന്മാർ ഈശോയുടെ മരണത്തിന് ശേഷം ഭയപ്പെട്ട് മുറിക്കുള്ളിൽ കഥകടച്ചിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ. ഈ കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഈശോ പ്രത്യക്ഷനായി. ഈശോ കടന്നു വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞ് ഈശോ തന്നെ തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എത്രയും വേഗം ഈ ലോകത്തിൽ സുവിശേഷം അറിയിക്കാനുള്ളൊരു പ്രേക്ഷിത ദൗത്യം ഈശോ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 40 ദിവസങ്ങളോളം ഈശോ തൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചു. അതിനിടയിൽ ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരോടുകൂടെ തോമസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ തോമസിനോട് ശിഷ്യന്മാരൊക്കെ പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട്, എന്താ, എൻ്റെ കൈകൊണ്ട് ഈശോയുടെ പാർശ്വത്തിൽ എൻ്റെ വിരൽ വെച്ച് ഇവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമസ് ലീഗ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് ലീഗായുടെ ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കാനായിട്ട് തോമസ് ലീഗ ഉള്ള സമയത്ത് വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, തോമസേ, നീ ഇവിടെ വരിക, നിൻ്റെ കരങ്ങൾ നീട്ടുക, എൻ്റെ പാർശ്വത്തിൽ കൊണ്ടുവരിക, കൊണ്ടുവന്ന് തൊടുക, വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുമ്പോൾ തോമസ് ലീഗ പറയുന്നുണ്ട്, എന്താ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കാരണം അവൻ്റെ മനസ്സറിഞ്ഞ് തമ്പുരാൻ ഈശോ അവനോട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവൻ അത്ഭുതത്തോടുകൂടെയാണ് ഈശോയുടെ ആ പ്രത്യക്ഷപ്പെടലിന് മുൻപിൽ തനിക്ക് വ്യക്തിപരമായി കിട്ടിയ തൻ്റെ ആ ആഗ്രഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ഈശോ നൽകിയ ഒരു വെളിപ്പെടുത്തലായിട്ട് തോമസ് ലീഗ അത് സ്വീകരിച്ചതുകൊണ്ടാണ് അപ്രകാരം തോമസ് ലീഗ പ്രത്യുത്തരിക്കുക. അങ്ങനെ ഈശോ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഈശോ തിബീരിയസ് തീരത്ത് വലവീശിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. അവിടെ ഈശോ വന്ന് അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? അപ്പോൾ ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അപ്പോൾ ഈശോ പറഞ്ഞതുപോലെ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല, അവരതനുസരിച്ചു. അങ്ങനെ വല നിറയെ ഇവർക്ക് മത്സ്യം കിട്ടിക്കഴിയുമ്പോഴാണ് പത്രോസിന് മനസ്സിലായത് ഈശോയാണെന്ന്. അങ്ങനെ അവൻ കടലിലേക്ക് എടുത്ത് ചാടുകയാണ് ഈശോയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ. ഈശോ ഇവർ മീൻ പിടിച്ച വലയുമായിട്ട് വന്നു കഴിയുമ്പോൾ ഈശോ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പവും മീനുമൊക്കെ ചുട്ട് കടൽക്കരയിൽ കാത്തിരിക്കുന്ന ഈശോയെ കാണാനായിട്ട് സാധിക്കും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടൽ. ഒരു 40 ദിവസത്തോളം ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മൾ ശൂന്യമായ ഒരു കല്ലറ ഈശോയുടെ പ്രത്യക്ഷപ്പെടലിന്, ഈശോയുടെ ഉത്ഥാനത്തിന് തെളിവായിട്ട് നിൽക്കുന്നത് ഈശോയുടെ ശൂന്യമായ കല്ലറയാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു, സ്ത്രീകൾ ഈശോ ഉയർത്തെഴുന്നേറ്റ കാര്യം ശിഷ്യന്മാരുടെ അടുക്കൽ പോയി പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും കൂടി ഇത് കേട്ട് അവർ ഓടി വരികയാണ്. ഓടി പത്രോസിനേക്കാളും വേഗത്തിൽ യോഹന്നാൻ ഓടിയെന്ന് പറയുക സുവിശേഷത്തിൽ. യോഹന്നാൻ ആദ്യം ഓടി വന്നുവെങ്കിലും അവന് കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. കാരണം അവൻ പുറത്തു നിന്ന് നോക്കിയപ്പോൾ കച്ച കിടക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ തൊട്ട് പിന്നാലെ വന്ന പത്രോസ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ച് ഈശോയുടെ കല്ലറയിൽ അകത്ത് കടന്ന് കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചപ്പോൾ അവന് മനസ്സിലായത് ഈശോയുടെ തലയിൽ ചുരുട്ടി വെച്ചിരുന്ന തൂവാല അത് വേറൊരു ഭാഗത്തായിട്ട് കിടക്കുന്നതും ഈ കച്ച
കിടക്കുന്നതും അവർ കാണുകയാണ്. അങ്ങനെ ഇവർ കണ്ട് വിശ്വസിച്ച് ഈശോയുടെ ശരീരം അവിടെ ഇല്ല എന്നവർക്ക് ഉറപ്പായി. അങ്ങനെ അവർ ബാക്കിയുള്ളവരെയും കൂടി വിവരം അറിയിക്കാനായിട്ട് പോരുന്നു. അപ്പോൾ ശൂന്യമായ കല്ലറയാണ് ഈശോയുടെ ഉയർപ്പിന് തെളിവായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈശോയുടെ ഉയർപ്പിന് തെളിവായിട്ട് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈശോ ഉയർത്തില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുമായിരുന്നു, എന്നാൽ ന്യായീകരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ശൂന്യമായ കല്ലറ, അതുപോലെ ഈശോയുടെ ശരീരത്തിൽ ഉപയോഗിച്ചിരുന്ന ആ തുണി കച്ചയും തുവാലയൊക്കെ അവിടെ തന്നെ അവശേഷിച്ചിരുന്നതിനാൽ അവർക്ക് മറ്റൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. ഇനി പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, പീഡനമേൽക്കും, സഹിക്കും, കുരിശുമരണം വരിക്കും, അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇതൊക്കെ അന്വർത്ഥമായത് ഈശോ പറഞ്ഞ ആ പ്രവചനങ്ങളിലൂടെ പറഞ്ഞ കാര്യമൊക്കെ അന്വർത്ഥമായതാണ് ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുക. ഇനി ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ദേവാലയ ശുദ്ധീകരണത്തിൽ എന്താ, ജെറുസലേം ദേവാലയത്തിൽ തിരുനാൾ നടക്കുന്ന സമയത്ത് ദേവാലയത്തിനകത്ത് വെച്ച് തന്നെ ആളുകൾ കച്ചവടം നടത്തുമ്പോൾ ഈശോയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. കാരണം തൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പ്രാവ് വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയൊക്കെ ഈശോ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. എന്നിട്ട് ഈശോ അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് പറയുമ്പോൾ ശിഷ്യ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ദേവാലയം പണിയാനായിട്ട് 40 സംവത്സരങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ അത് പറയുന്നില്ല, പക്ഷേ വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശോ ഇപ്രകാരം പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു സംസാര വിഷയമുണ്ടായി, ഓ ഇവ ഇത് ദേവാലയം പണിയാനായിട്ട് ഇത്രയും 40 സംവത്സരക്കാലം വേണ്ടി നിന്നിട്ടാണ് ഇവൻ 3 ദിവസത്തിനധികം പുനരുദ്ധരിക്കുമെന്ന് പറയുക എന്നുള്ള സംഭാഷണങ്ങൾ ആളുകളുടെ ഇടയിലുണ്ടായി. കാരണം ഈശോ പറയുന്ന സംസാരത്തിൻ്റെ വചനങ്ങളുടെ ആത്മീയ വശം മനസ്സിലാക്കാനായിട്ട് അന്നാട്ടിലെ അക്കാലത്തെ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. കാരണം അവർ അതിനെക്കുറിച്ച് അജ്ഞരായിരുന്നു. എന്നാൽ ഈശോ ഈ ദേവാലയം 3 ദിവസത്തിനകം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഈശോയുടെ ശരീരമാകുന്ന ആലയത്തെ, അതായത് ഈശോയുടെ ഉയർപ്പിനെയാണ് ഈശോ അവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ഉയർപ്പിനെക്കുറിച്ച് ഈശോ പല പ്രാവശ്യം സംസാരിച്ചിരുന്ന സാഹചര്യമാണ് ഇവിടെ ഈ ദേവാലയ ശുദ്ധീകരണ സമയത്തും ഈശോ പറഞ്ഞു വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോ കല്ലറയ്ക്കുള്ളിലായിരുന്ന ആ അവസ്ഥ യോനായുടെ അടയാളമായിട്ട് ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ അടുത്ത് അടയാളം ചോദിച്ചു വരുന്ന ഫരിസേയരോടും നിയമജ്ഞരോടും ഈശോ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് ഈശോ. എന്താണ് ഈ യോനായുടെ അടയാളം എന്ന് പറഞ്ഞാൽ, നമ്മൾ കാലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നോമ്പുകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടു യോനായെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് 3 നോയമ്പിൽ യോനായുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് നിനവയിലെ ആളുകളുടെ മാനസാന്തരം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം യോനായോട് പറയുകയാണ്, നീ നിനവയിൽ പോയി എൻ്റെ സന്ദേശം അറിയിക്കുക, അവരോട് മാനസാന്തരപ്പെടാനായിട്ട് ആവശ്യപ്പെടുക, അവരുടെ പാപവഴിയിൽ നിന്ന് പിന്തിരിയാനായിട്ട് ജനത്തോട് ആവശ്യപ്പെടാനായിട്ട് യോന പ്രവാചകനെ ദൈവം നിയോഗിക്കുമ്പോൾ യോന കപ്പൽ കയറി നിനവയിലേക്ക് പോകാനായിട്ട് കപ്പൽ കയറാനായിരുന്ന യോന കപ്പൽ മാറിക്കയറുകയാണ്. താർഷിഷിലേക്ക് പോകാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഇദ്ദേഹം കയറിയ കപ്പൽ വലിയ അപകടത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ആ കപ്പൽ നിയന്ത്രിക്കുന്നവർ പറയുന്നുണ്ട്, ഇതിൽ ആരോ ദൈവഹിതമല്ലാത്ത കാര്യം ചെയ്ത് ആരോ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നറുക്കിട്ട് കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് നറുക്ക് വീണു. അങ്ങനെ യോനയെ എല്ലാവരും കൂടി കടലിലേക്ക് തള്ളിയിടുമ്പോൾ യോനയെ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുകയാണ്. തിമിംഗലം വന്ന് വിഴുങ്ങിയ യോനയെ
മൂന്ന് ദിവസം രാവും പകലും മൂന്ന് രാവും പകലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ യോനയെ മൂന്നാം ദിവസം തിമിംഗലം കരയിൽ ഛർദ്ദിക്കുകയാണ്. അത് കർത്താവ് തിമിംഗലത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അത് അപ്രകാരം ചെയ്യുന്നു. അപ്പോൾ ഈശോയുടെ ഈ മൂന്ന് ദിവസം ഈശോ ഭൂമിക്കുള്ളിലായിരുന്ന അവസ്ഥ, അതായത് മൂന്നാമത്തെ ദിവസമാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ഇത് ഈ ഈശോ ഭൂമിക്കുള്ളിലായിരുന്ന അവസ്ഥയും യോന തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്ന അവസ്ഥയോട് ഈശോ താരതമ്യം ചെയ്തിട്ടാണ് ഈശോ പറയുക, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. യോന മൂന്ന് ദിവസം മൂന്ന് രാവും പകലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും മൂന്ന് ഭൂമിക്കുള്ളിലായിരിക്കും മൂന്ന് രാവും പകലും. അപ്പോൾ അതും ഈശോയുടെ ഉയർപ്പിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഫരിസേയരോടും നിയമജ്ഞരോടും സംസാരിക്കുക. അതുപോലെ ഈശോയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈശോയുടെ ഉയർപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വേറൊരു വ്യക്തിക്കും സാധിക്കാത്ത കാര്യമാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ സാധിച്ചത്. അതിലൂടെ ഈശോ താൻ വെറും മനുഷ്യപുത്രനല്ല ദൈവപുത്രനാണെന്ന് കൂടെ ഈശോ വ്യക്തമാക്കുകയാണ് ചെയ്യുക. ഇനി ഈ ഉയർപ്പിനെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാനായിട്ട് നമ്മൾ കാലങ്ങൾ നോമ്പ് കാലം വരെ നമ്മൾ കണ്ടു. അതിനകത്ത് അടുത്ത് വരുന്ന കാലമാണ് ഉയർപ്പ് കാലം. ഉയർപ്പ് കാലം ഉയർപ്പ് തിരുനാൾ തിരുനാളോടുകൂടിയാണ് ഉയർപ്പ് കാലം ആരംഭിക്കുക. അതായത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണത്തെക്കുറിച്ച് കണ്ടു. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന ദിവസമായിട്ടാണ് ഈ ഉയർപ്പ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. അതിനെ ഈസ്റ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഉയർപ്പ് തിരുനാളിൽ ഉയർപ്പ് തിരുനാളോടുകൂടി ഉയർപ്പ് തിരുനാളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ ഉയർപ്പാണ് അനുസ്മരിക്കുക. മരണത്തെ കീഴ്പ്പെടുത്തി ഈശോ ഉദ്ധിതനായിട്ട് തീർന്നതാണ് നമ്മൾ ഓർക്കുക. ഉയർപ്പ് തിരുനാളോടുകൂടി ഉയർപ്പ് കാലം ആരംഭിക്കുകയാണ്. ഉയർപ്പ് കാലം ആരംഭിച്ച് ഉയർപ്പ് കാലം പന്തക്കുസ്ത തിരുനാൾ വരെ എത്തി നിൽക്കുന്നു ഉയർപ്പ് കാലം. ഈ ഉയർപ്പ് കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന കാര്യങ്ങളാണ് ഈശോയുടെ ഉയർപ്പ്. അതുപോലെ തന്നെ ഈശോ നമ്മളെ പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി നമുക്ക് പുതുജീവൻ നൽകിയ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഉയർപ്പ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ വരുന്ന ഒരു ജീവിതത്തെക്കുറിച്ച്, അതായത് വീണ്ടും ഒരു ജീവിതം നമുക്കുണ്ട്, ഈ അനശ്വരമായൊരു ജീവിതത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഉയർപ്പ് കാലത്തിൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഉയർപ്പ് കാലത്തിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഉയർപ്പ് കാലത്ത് ഉയർപ്പ് തിരുനാളിൻ്റെ ഉയർപ്പ് കാലം ആരംഭിച്ച്, അതായത് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയെ നമ്മൾ പറയുന്നത് പുതു ഞായർ എന്നാണ്. അതായത് ഈശോ മരണത്തെ കീഴ്പ്പെടുത്തിയതിന് ശേഷം വരുന്ന പിന്നെ വരുന്ന ഞായറാഴ്ച പുതു ഞായർ എന്നറിയപ്പെടുന്നു. ആ ഞായറാഴ്ച തന്നെയാണ് തോമാസ് ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. തോമാസ് ലീഹായുടെ തിരുനാൾ എന്നുകൂടി ആ ദിവസത്തെ നമ്മൾ പുതുഞായർ ദിനത്തെ നമ്മൾ വിളിക്കുന്നുണ്ട്. കാരണം തോമാസ് ലീഹ ഈശോയെ കണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ച ദിനവും കൂടിയാണ്. അപ്പോൾ ഇപ്രകാരം ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പാപത്തിൻ്റെയും മരണത്തെയും കീഴ്പ്പെടുത്തി പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി ഉദ്ധിതനായിട്ട് തീർന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ. എനിക്കും ഒരു ഉയർപ്പുണ്ട്. എൻ്റെ ജീവിതവും ഈ ലോകത്തോടുകൂടി ഈ ലോക ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതല്ല എന്ന് ഈശോയുടെ ഉയർപ്പ് എന്നെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ ഈശോയുടെ ഉയർപ്പിലൂടെ എനിക്ക് പുതിയ ഒരു ജീവനാണ് ലഭിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഈ ഒരു ജീവിതമല്ല, മരണത്തിന് അപ്പുറം, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാർ പറയും, മരണത്തിന് ശേഷം എന്താ, നമ്മൾ മരിച്ചതോടുകൂടി നമ്മുടെ ജീവിതം തീർന്നതുകൊണ്ട് ഈ ഉള്ള ജീവിതം നന്നായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക എന്നൊക്കെ കൂട്ടുകാർ ചിലപ്പോൾ നമ്മളോട് പറയും. അതല്ല, നമ്മൾ ഈ ഭൂമിയിൽ ഇതുവരെ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം. ഈ ഭൂമിയിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉയർപ്പിന് അർഹമായിട്ട് തീരുക. അപ്പോൾ അതുകൊണ്ട് ഉയർപ്പിന് അർഹമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ 10-ാം പാഠത്തിലെ ചോദ്യോത്തരത്തിലേക്ക് വരാം. 1-ാമത്തെ ചോദ്യം, ഈശോയുടെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്താൻ കാരണമെന്ത്? പേജ് 63 ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നു, ഈശോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ യഹൂദ പ്രമാണിമാർ പീലാത്തൂസിൻ്റെ അനുവാദത്തോടെ കല്ലറ മുദ്രവെച്ച് പടയാളികളെ കാവലേൽപ്പിച്ചു. 2-ാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കുമെന്ന് ഈശോ പറഞ്ഞത് ഏത് ദേവാലയത്തെക്കുറിച്ചാണ്? പേജ് 65 ആദ്യത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരി, തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് ഈശോ ഇത് പറഞ്ഞത്. 3-ാമത്തെ ചോദ്യം, യോനായുടെ അടയാളം ഈശോയിൽ യാഥാർത്ഥ്യമായത് എങ്ങനെ? യോനായുടെ അടയാളം ഈശോയിൽ യാഥാർത്ഥ്യമായത് 65-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫിലുള്ള ആശയമാണ് നമ്മളതിനകത്ത് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അതായത് യോന 3 രാവും പകലും തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ ഈശോയും ഭൂമിക്കുള്ളിലായിരുന്നു 3 രാവും പകലും. അങ്ങനെ യോനായുടെ അടയാളം ഈശോയിൽ അന്വർത്ഥമായി. 4-ാമത്തെ ചോദ്യം, ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായി നിലകൊള്ളുന്ന ഒരു പ്രധാന തെളിവെന്ത്? 64-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരി, ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ഒരു തെളിവായി. 5, ഉദ്ധാനശേഷമുള്ള ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വിവരിക്കുക. നമ്മളിവിടെ 3-4 പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പറഞ്ഞു. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഈശോയുടെ പ്രത്യക്ഷപ്പെടൽ ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഉദ്ധിതനായ ഈശോയിൽ അഭിമാനമുള്ളവരായിക്കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് വേണ്ടി മരണം വരിച്ച്, പീഡ സഹിച്ച്, മരിച്ച് ഉദ്ധിതനായി തീർന്ന ഈശോയെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാകാൻ, ആ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.